ജയലക്ഷ്മിയുടെ ദോഷഫലങ്ങളൊക്കെ ഇന്നലത്തോടെ തീർന്നുല്ലോ. ഈശ്വര, പെമ്മക്കള് പരന്നിറങ്ങി നിൽക്കാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായില്ലേ? ഇവിടുത്തെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാ? അയാൾക്ക് തന്നെ. ലക്ഷ്മിയേച്ചിക്ക് കല്യാണാലോചന. ഞാനറിഞ്ഞു. ഭഗവതി എന്റെ പ്രാർത്ഥന ഫലിച്ചു. അയ്യടാ, ആദ്യം വെല്ലിച്ചിന്റെ കഴിവ് നോക്കട്ടെ, എന്നിട്ട് പോരെ ഈ വെപ്രാളം. വെപ്രാളം ഉണ്ട്. എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴിയാതെ കെട്ടി കുട്ടികളുമായി, മോളെ കുട്ടികളുമായി. ചേച്ചി വിഷമിക്കണ്ട, വല്യച്ചിന്റെ കഴിഞ്ഞ ഉടനെ പ്രവേശിച്ചത് തന്നെയാ. ഞാൻ കയറി ഓവർടേക്ക് ചെയ്യില്ല. നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വിടൂ. മോൾ എങ്ങനെ അറിഞ്ഞു? പരമേശ്വരൻ മാമിനെ അച്ഛനും കൂടി പോവാൻ പോവാ. എന്നാവാ ഉപരാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുന്നു. ദൈവമേ, ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട്. എന്തൊക്കെയാ ഡിമാൻഡ്സ് എന്നുവെച്ചാ പറഞ്ഞോളൂ. പറയാം. കാഴ്ചക്ക് സുന്ദരനായിരുന്നു പോലെ, പിന്നെ സ്വഭാവം, സ്നേഹത്തോടെ പെരുമാറാൻ അറിയണം, പ്രത്യേകിച്ച് ഭാര്യയോട്. വിദ്യാഭ്യാസം വേണം കേട്ടോ. അല്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയാം. ജോലി അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ. ഇതൊരു അല്പസ്വല്പം താഴോട്ട് പോയതിന് വിരോധമില്ല, പക്ഷേ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥിരമായ വരുമാനമുള്ള ഒരു പയ്യനായിരിക്കണം. അല്ല, ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നല്ലോ. ചേച്ചി ഡബിൾ ബെല്ല് അടിച്ചാലേ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങനെ. മാത്രമല്ല, ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ. അണ്ടർസ്റ്റാൻഡ്? കെട്ടിയെടുത്തോണേ പരമേശ്വര. മടക്കത്തിൽ അപ്പുക്കണിയാരെ കണ്ടാന്ന് മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ. തലയിരിക്കുമ്പോ വാലാടണ്ട. എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ശരിക്ക് പ്രാർത്ഥിച്ചോളൂ. അത് ശരി, പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ? അഞ്ച് പെണ്ണുങ്ങളുള്ള വീടാ, മനുഷ്യനുള്ള കാപ്പിയുടെ അവിടെ ആരുമില്ലേ? പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരി മോൻ ദേ എഴുന്നേറ്റു. അമ്മേ, കാപ്പി കൊടുക്ക്. കാപ്പിയല്ല, ബൂസ്റ്റ്. പൊടി പൊടി ബൂസ്റ്റ്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാർമുഖികളെ, സോറി ട്ടോ. അതെ, ഇതിന്റെ ഡെറ്റും കളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ ലൂസ് കളർ ഷോട്ട് അറിയാൻ നിൽക്കുമ്പോ പറ്റില്ല. അത് കിട്ടെ ഏത് ഉള്ളതാ പറ്റില്ല. പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്ക് കേട്ടോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാകുമായിരപ്പ. ഇവിടെ ആരുമില്ലല്ലോ. ഒന്ന് അകത്തോട്ട് തന്നെ പോയോട്. ഉപമിച്ച ഹലോ സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടി ഭാഗമായി എത്തിയതാണ് ഞാൻ. എന്റെ പേര് തകക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടുപാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോവാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയെന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താ? ഡോണ്ടാണോ കിണർ? ഇതാണ് ഇതിന്റെ പരിസരത്ത് അടിച്ച് കുതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോ എന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാൽ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ?
അതെ കണ്ട മാങ്ങ വീണു. അതാണ് മങ്കക്കുട്ടൻ. വരട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു. ഇപ്പഴാ തങ്കക്കുട്ടനായത്. വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻ കുട്ടിക്കൊരു പെണ്ണു വേണം. 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും. അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ? 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമായല്ലോ തർക്കം തുടങ്ങിയിട്ട്. ഒന്നും ഉണ്ടായില്ലടാ. തനൊന്നു വന്നേ. ആ, ഒന്ന് വന്നേ. ഒരു കാര്യം പറയട്ടെ, നമ്മളെ എടോ, തന്റെ ഉദ്ദേശം എന്താ? ആ പാവം പെണ്ണെ വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ? 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ. തന്റെ ഉപദേശമൊന്നും വേണ്ട. എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. എന്താ പ്രശ്നം? ആൽബം അടയ്ക്കണോ തുറക്കണോ? ആ, തുറക്കേ. തീരുമാനിച്ച് ഉറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ? ഗോപിപ്പിള്ള കുടുംബം വെളുപ്പിക്കലോ? ആ പണി വെളുപ്പിക്കലോ? ആ പൂശലെ പെയിന്റിങ്. നാലാള് കേട്ടാ കുറച്ചും കൂടെ മാന്യതയുള്ള ഒരുത്തിനെ. 10 പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ? പേര് സുധാകരൻ. ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ. കുക്കറോ? ആ, പ്രഷർ കുക്കർ. അതല്ല, പാചകക്കാരൻ. പൊന്നായ സ്വഭാവം. മാസത്തിൽ ആവറേജ് 3,500 വരുമാനം. എവിടെ നോക്കട്ടെ. ഇയാള് കുഴപ്പമില്ലല്ലോ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും. ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല. ആട്ടെ, ഇയാളുടെ കുടുംബം എങ്ങനെ? കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല. അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിൽ ഇട്ടിരിക്കുക. എങ്ങനെ? അത് കൊള്ളാലോ. ആ അത്ഭുത മനുഷ്യനെ ഞാനും കൂടെ ഒന്ന് കാണട്ടെ. ഇത് നമ്മുടെ സുധാകരനല്ലേ? താൻ അറിയോ ഇയാളെ? പിന്നെ ആളെങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയ്യപ്പ, ഇതേ ടൈപ്പില് ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില്? അതെന്തിനാ? എടോ, വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കില് ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ? തന്നെ തിരുത്താൻ പറ്റില്ല. ആ, നിങ്ങൾ നോക്ക് നോക്ക്. ഭാഗ്യം, പിള്ളച്ചന്റെ മഹാഭാഗ്യം. സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി. പെണ്ണ് സുന്ദരിയായിരിക്കണം. സ്ത്രീധനത്തിൽ നിർബന്ധമില്ല. ഇതാ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നോക്കട്ടെ. അയ്യേ, ഇത് നമ്മുടെ കൊതുകുവല്ലേ? കൊച്ചാക്കി കാണണ്ട, മുനിസിപ്പാലിറ്റി സ്റ്റാഫാ. 2,500 രൂപ ശമ്പളം, പിന്നെ സൈഡ് വരവ് വേറെയും. പിള്ളേ, ഇത് പാചകം പോലെയല്ല, അഴുക്കുചാല. ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പോവില്ല, താൻ കണ്ടോ? അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ. ആ, ഹരിഹര സുധനയ്യനയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ. താനെന്താ മലയ്ക്ക് പോണ്ടോ? ഇവടോ, താനും പോരണ്ടോ? നമ്മളെ പെണ്ണു കാണാൻ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത നിന്റെ കൂടെ വേണം മോളെ, നിന്റെ കൂടെ വേണം. പറയണ്ട, വേഗം ഒരുങ്ങാൻ നോക്ക്, അവരിപ്പൊ എത്തും. ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ. ചേച്ചി എന്താ ചായയും കാപ്പിയും കിട്ടാണ്ട് കിടക്കുക? ആ ചായ അല്ലടി, മുഖച്ഛായ. മനസ്സിലായോ? ഓ, മനസ്സിലായേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ. ജയറാമാണോ ഇന്ദ്രൻസ് ആണോ? ഓടി ഓടുന്നു. ചേച്ചി ഒന്ന് മാറി, ചേച്ചി ഞാൻ ഒന്ന് നോക്കോട്ടെ. ചേച്ചി ചേച്ചി മാറിയല്ലേ. അയ്യോ, മാറല്ല ഷൈൻ ചെയ്യുന്നു. എവിടെ എന്നെ ഇഷ്ടപ്പെട്ടു നോക്കട്ടെ. എന്താ വൈകണേ? ആ, ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പാ. അയ്യേ, ഇതാ ഒരു കുട്ടിച്ചാത്തന. കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നും ഇല്ല, അകത്തേക്ക് വരൂടാശി. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. ആ, രാവിലെ എന്തൊരു ചൊറിച്ചില.
കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈ വെച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാ. അവിടെ കണ്ണാടി എടുക്കട്ടെ. ആ ഇതെന്തിനാ ഈ ഭൂലക്കണ്ണാടി? അല്ല പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പു തരാം. ഇതെന്തിനാ ഈ സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല എട്ടവൻ തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ ഇതുവരെ റെഡി ആയില്ലേ? തൈതം കൊണ്ട് വേണ്ടി കൊടുക്കും. അമ്മ അവിടെ ഇരിക്കുന്ന കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ. മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞോണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പഴ അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ. എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തരി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ. മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ലു, കണ്ണു തുറക്കോ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് കൊല്ലി കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടമായിരുന്നു.